Hey guys, welcome back to Gia's World. ഇന്ന് നമ്മൾ ജുംബ ലാഹിരി എന്ന നോവലിസ്റ്റിൻ്റെ നോവലായിട്ടുള്ള ദ നെയിം സേക്ക് എന്ന നോവലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ജുംബ ലാഹിരി ആരാണെന്ന് നോക്കാം. ജുംബ ലാഹിരിയുടെ മുഴുവൻ പേരാണ് നിലഞ്ജന സുദേഷ്ണ ജുംബ ലാഹിരി. അവർ ഒരു അമേരിക്കൻ റൈറ്ററാണ്. അവർ കൂടുതലായിട്ടും അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസും നോവൽസും എസ്സേസിലൂടെയൊക്കെയാണ് അവർ കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. അവർ 1967 ലണ്ടനിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ ഒരു ഇംഗ്ലീഷ് ബോൺ അമേരിക്കൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, എസ്സേയിസ്റ്റ് ഒക്കെയാണ്. അവരുടെ വർക്കിൽ നിന്നും ഇമിഗ്രൻ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ഓഫ് ഫിക്ഷൻ ആണ് ദ നെയിം സേക്ക്, അൺഎക്കസ്റ്റംഡ് ഏർത്ത്, ദ ലോ ലാൻഡ്. നെയിം സേക്കിന് അവർക്ക് പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. നെയിം സേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺ നെയിംഡ് ആഫ്റ്റർ സം വൺ, അതായത് ഒരാൾ മരിച്ചതിൻ്റെ ശേഷം കുട്ടിക്ക് വെക്കുന്ന പേര്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ എക്സാക്റ്റ് നെയിം നമ്മൾ കൊടുക്കാറുണ്ട്. അത് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന പേര്, അതായത് ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ നെയിം സെയിം പേര് തന്നെ ആ ഒരു കുട്ടിക്ക് വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമുക്കിവിടെ നെയിം സേക്ക് എന്ന് പറയാം. അതായത് എ പേഴ്സൺ നെയിംഡ് ആഫ്റ്റർ സം വൺ. ഇവിടെ ഈ ഒരു നോവലിൽ പറയുകയാണെങ്കിൽ, ഈ ഒരു പേര് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേഴ്സൻ്റെ മുകളിലുള്ള ഒരു ലേബലായിട്ടല്ല ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു നോവലിൽ നെയിമും നെയിം സെയിംസും ഒക്കെ ഒരു പാരാമൗണ്ട് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നോവലിലെ ഇമ്പോർട്ടൻ്റ് കഥാപാത്രങ്ങളാണ് അഷിമ ഗാംഗുലി, അശോക് ഗാംഗുലി, അവരുടെ മൂത്ത മകനായിട്ടുള്ള ഗോഗോൾ, പിന്നെ അവരുടെ രണ്ടാമത്തെ മകളായിട്ടുള്ള സോണിയ. അവർക്ക് രണ്ട് കുട്ടികളാണ്. അതിൽ മൂത്ത മകനാണ് ഗോഗോൾ, പിന്നെ മറ്റു അത് ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേരാണ് സോണിയ അഥവാ സോണാലി. പിന്നീട് ഇതിൽ പറയുന്ന മറ്റു കഥാപാത്രങ്ങളാണ് മാക്സിൻ, മോഷുമി, ഡിമിട്രി, ബെന്ന്, റീന മസുംദാർ, ഷുബീർ മസുംദാർ, സമ്രാട്ട് മസുംദാർ, ജനാദൻ ആൻഡ് ബ്രഞ്ചൻ, ലിഡിയ, ജെറാൾഡ് റുഡ്ലിഫ്, ദേവൻ പോർട്ട്, ഗ്രഹാമ കിമ്മ്, മായ, ദിലീപ് നന്ദി, അങ്ങനെ തുടങ്ങി ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ഒരു നോവലിൽ വരുന്നുണ്ട്. ഈ നോവൽ ബിഗിൻ ചെയ്യുന്നത് 1968 മസാച്യുസെറ്റ്സിലെ കാംബ്രിഡ്ജിൽ വെച്ചിട്ടാണ്. ഇതിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ടുള്ള അഷിമ ഗാംഗുലിയും അശോക് ഗാംഗുലിയും യങ് ബംഗാളി ഇമിഗ്രൻസ് ആണ്. അവർ ബോസ്റ്റണിൽ വന്ന് താമസിക്കുകയാണ്. അവരുടെ ആക്ച്വൽ നാറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ബംഗാളാണ്. ഇന്ത്യയിലുള്ള ബംഗാളിലാണ് അവർ ജനിച്ചു വളർന്നിട്ടുണ്ടായിരുന്നത്. അവർ ആക്ച്വലി ഒരു അറേഞ്ച്ഡ് മാരേജിലൂടെ കൽക്കട്ടയിൽ വെച്ച് മീറ്റ് ചെയ്തിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ബോസ്റ്റൺ അഥവാ മസാച്യുസെറ്റ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതായിരുന്നു. ഇപ്പോൾ അവർ നിൽക്കുന്നതെന്ന് വെച്ചാൽ, അവർ തങ്ങളുടെ ഫസ്റ്റ് ബേബിയെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഷിമ ഗാംഗുലി. അവൾ അപ്പാർട്ട്മെൻറ്റിലുള്ള തൻ്റെ കിച്ചണിൽ സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവർ തൻ്റെ ഭർത്താവിനോടൊപ്പം സ്നാക്സ് പങ്കിട്ട് കഴിക്കുന്ന ഒരു സീനാണ് നോവലിൻ്റെ ആദ്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഷിമയുടെ ഭർത്താവ് അശോക് ഒരു MIT ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇവർ മീറ്റ് ചെയ്യുന്നത് കൽക്കട്ടയിൽ വെച്ചിട്ടായിരുന്നു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ജസ്റ്റ് കുറച്ച് ദിവസം മാത്രം പരിചയമുള്ള ഒരാളോടൊപ്പം തന്നെ USAയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ അവൾ നല്ല ഡ്യൂട്ടിഫുൾ വൈഫ് ആയതുകൊണ്ടും തങ്ങളുടെ ഫാമിലിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണം എന്ന് വിചാരിക്കുന്ന കുട്ടിയായതുകൊണ്ടും അവൾ അങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ കാംബ്രിഡ്ജിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവർ തങ്ങളുടെ ബേബിയെ പ്രസവിക്കുകയാണ്. അതൊരു ആൺകുട്ടിയായിരുന്നു. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ആ വെയ്റ്റിംഗ് റൂമിൽ ഇവൾ പ്രസവിക്കുന്ന സമയത്ത് അശോക് ഇങ്ങനെ തൻ്റെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമായിരുന്നു, ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. കൽക്കട്ടയിൽ നിന്നും ജംഷദ്പൂരിലേക്ക് ഒരിക്കൽ തൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ട്രെയിൻ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. തൻ്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്നും കുറച്ച് ബുക്ക്സ് ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. ആ ട്രെയിൻ ആക്സിഡൻ്റ് ആവുകയും അങ്ങനെ അദ്ദേഹം ഏകദേശം മരണത്തിനോട് അടുത്ത് നിന്ന ഒരു ടൈമായിരുന്നു അത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ആ ഒരു
ട്രെയിൻ ആക്സിഡൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വായിച്ചിരുന്ന ഒരു ബുക്ക്, കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു റഷ്യൻ ഓതറായിട്ടുള്ള നിക്കോള ഗോഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഷോർട്ട് സ്റ്റോറി ആയിരുന്നു അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് റെസ്ക്യൂ വർക്കേഴ്സിന് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത് ആ ഒരു നിക്കോള ഗോഗോലിൻ്റെ ആ ഒരു ബുക്കാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ മകനുക്ക് പെറ്റ് നെയിമായിട്ട് ഗോഗോൽ എന്ന് വെക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. കാരണം ആക്ച്വലി ബംഗാൾ ട്രഡീഷൻ പ്രകാരം ബംഗാളി എൽഡേഴ്സാണ് ന്യൂ ബോൺ ബേബീസിന് പേര് ചൂസ് ചെയ്യേണ്ടത്. ഇവർ ആക്ച്വലി മസാച്യുസെറ്റ്സിൽ ആയതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിന്നും ഏകദേശം ഒരുപാട് ദൂരത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ മകൻക്ക് പേരിടാൻ അവിടെ എൽഡേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അവർ തൽക്കാലം ഒരു പെറ്റ് നെയിം വെക്കാമെന്ന് തീരുമാനിക്കണം. മാത്രമല്ല ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് വെച്ചാൽ മാത്രമേ അവർക്ക് ആ ഹോസ്പിറ്റലിൽ ലീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ തൽക്കാലം ഒരു പെറ്റ് നെയിമായിട്ട് ഗോഗോൽ എന്ന് വെക്കുകയാണ്. പിന്നീട് അവർ വിചാരിക്കുന്നുണ്ട് തൽക്കാലം ഗോഗോൽ എന്ന് വെക്കാം, പിന്നീട് കൽക്കട്ടയിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപായിട്ട് കുട്ടിക്ക് നല്ലൊരു പേര് കണ്ടുപിടിച്ചിട്ട് പാസ്പോർട്ടിൽ പേര് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അഷിമയുടെ അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം കാരണം കുട്ടിയുടെ പേര് ഗോഗോൽ എന്ന് തന്നെ പാസ്പോർട്ടിൽ അടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് കൽക്കട്ടയിൽ നിന്നും മെയിലായിട്ട് തൻ്റെ മകൻ ഗോഗോലിന് ഒരു ഒഫീഷ്യൽ നെയിം ഇടാൻ വേണ്ടിയിട്ട് ഗാംഗുലീസ് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അഷിമയുടെ ഗ്രാൻഡ് മദറ് ഈ ഒരു സെറിമോണിയൽ ഹോണർ കുട്ടിക്ക് പേരിടൽ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഒരു പേര് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ലെറ്റർ അയക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്കൊരു സ്ട്രോക്ക് ഉണ്ടാവുകയും അങ്ങനെ അവളുടെ ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് മെയിലിൽ വെച്ചിട്ട് ലോസ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോവാണ്. അങ്ങനെ ആ കുട്ടിക്ക് അങ്ങനെ പേര് ഇല്ലാതായി പോവാണ്. അങ്ങനെ ഫാമിലി എന്തായാലും കാംബ്രിഡ്ജിൽ സെറ്റിലാവാണ്. പിന്നീട് പറയുന്നത് എന്താ വെച്ചാൽ ഫാമിലി പ്രിപ്പയർ ചെയ്യാണ് കൽക്കട്ടയിലേക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അശോകും അഷിമയും കൂടെ തീരുമാനിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ അഷിമയുടെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടത്. അങ്ങനെ അവർ ആക്ച്വലി ഒരു ട്രിപ്പ് പോലെ കൽക്കട്ടയിലേക്ക് തിരിച്ചു വരണമെന്ന് വിചാരിക്കുന്നത് സങ്കടത്തിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അഷിമ തൻ്റെ അച്ഛനെയും അമ്മയെയും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ചും ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം അവളെ ഒറ്റപ്പെട്ട പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് അവളുടെ കൽക്കട്ടയിലുള്ള ഹോമൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ മിസ്സിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവർ ബോസ്റ്റൺ ഏരിയയിലുള്ള ബംഗാളി ഫ്രണ്ട്സിനൊക്കെ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബോസ്റ്റൺ സബർബിലേക്ക് ഗാംഗുലി ഫ്ലാറ്റ് മാറുന്നുണ്ട്. അവിടെ ഒരു യൂണിവേഴ്സിറ്റി ടൗണിൽ അശോകിന് ഒരു ജോബ് കിട്ടുന്നുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരു ജോബാണ് കിട്ടുന്നത്, ടീച്ചിങ് ജോബാണ് കിട്ടുന്നത്. ആ സമയത്ത് ഗോഗോൾ പ്രീ സ്കൂള് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ കിൻഡർ ഗാർഡൻ. ആ സമയത്തൊക്കെ ആഷിമ ഗോഗോളിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവൾ ആ നൈബർഹുഡിലൊക്കെ അങ്ങനെ നടന്ന് സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഗോഗോൾ എന്ന പേര് തന്നെയായിരുന്നു ടീച്ചേഴ്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായപ്പോഴാണ് അവനക്കൊരു ഒഫീഷ്യൽ നെയിം വേണമെന്ന് പാരൻസ് തീരുമാനിക്കുന്നത്. അങ്ങനെ അവർ നിഖിൽ എന്നൊരു പേര് അവർ കണ്ടെത്തുകയാണ്. പക്ഷേ ഗോഗോലിന് ഗോഗോൾ എന്ന പേരായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പേരാണ് അദ്ദേഹത്തെ എല്ലാവരും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അഷിമയ്ക്കും അശോകിനും മറ്റൊരു കുട്ടി, ഏകദേശം നമ്മുടെ ഗോഗോലിന് 5 വയസ്സ് പ്രായമായപ്പോൾ അഷിമയ്ക്കും അശോകിനും ഒരു മറ്റൊരു കുട്ടി ജനിക്കുന്നുണ്ട്. അതൊരു പെൺകുട്ടിയായിരുന്നു, അവളുടെ പേര് സോണിയ എന്നായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഫാമിലി വീണ്ടും മൂവ് ഓൺ ചെയ്യുന്നുണ്ട്, പെമ്പർട്ടൺ റോഡിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. പിന്നീട് അശോകിൻ്റെയും അഷിമയുടെ ഫാമിലി അവിടെ സെറ്റിലാവുന്നുണ്ട്. അങ്ങനെ ഗോഗോള് തൻ്റെ സ്കൂൾ ഡേയ്സിൽ ഇങ്ങനെ വളർന്ന് വളർന്ന് മുന്നോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നത്. കാരണം ഇതിനൊരു ഇന്ത്യൻ ഒറിജിനും ഇല്ല, ഒരു അമേരിക്കൻ ഒറിജിനും ഇല്ല, അങ്ങനത്തെ ഒരു പേരാണ് തൻ്റെ പേര് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാണ്. ഒരു ലിറ്ററേച്ചർ ക്ലാസ്സിൽ വെച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത് നിക്കോള ഗോഗോൾ എന്ന് പറഞ്ഞ ഒരു റൈറ്ററുടെ ലൈഫിനെ കുറിച്ച് അദ്ദേഹം പഠിക്കാനിടയാവാണ്. ഗോഗോളിൻ്റെ 14-ാമത്തെ വയസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഷിമ എല്ലാ ബംഗാളി ഫാമിലീസിനും ബോസ്റ്റണിലുള്ള എല്ലാ ബംഗാളി ഫാമിലീസിനെയും കൂട്ടി വിളിച്ചിട്ടാണ് പാർട്ടീസൊക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പാർട്ടി ആയിരുന്നു നമ്മുടെ ഗോഗോളിൻ്റെ 14th birthday party. അപ്പോൾ അന്ന് ഗോഗോള് അവിടെ വെച്ച് ഷൈ ഗേളായിട്ടുള്ള മൗഷുമിയെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നത്തെ ദിവസം അശോക് ഗോഗോളിന് നമ്മുടെ റഷ്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററായിട്ടുള്ള നിക്കോള ഗോഗോളിൻ്റെ സ്റ്റോറീസ് പ്രസൻ്റ് ആയിട്ട് നൽകുന്നുണ്ട്, അതിൻ്റെ കോപ്പി പ്രസൻ്റ് ആയിട്ട് നൽകുന്നുണ്ട്. എന്നിട്ട് അന്നത്തെ ദിവസം അവനോട് ആ ട്രെയിൻ ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഏകദേശം പറയുന്നുണ്ട്. പക്ഷേ എന്നാലും കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, കുറച്ച് പറഞ്ഞിട്ട് നിർത്താണ്. ഗോഗോള് ഈ ഒരു ബുക്കിനെ ക്ലോസറ്റിൽ അഥവാ തൻ്റെ അലമാരയിൽ കൊണ്ടുപോയിട്ട് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. പിന്നീട് അതിനെക്കുറിച്ച് മറന്നു പോവാണ്. പിന്നീട് യെയിൽ എന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഗോഗോളിൻ്റെ പേര് ഒഫീഷ്യലി നിഖിൽ എന്നാക്കി മാറ്റാണ്.
അവിടെ വെച്ച് അദ്ദേഹം ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ പേരാണ് റൂത്ത്. അവരൊരുമിച്ച് സ്നേഹത്തിലാവുന്നുണ്ട്, ഒരു വർഷത്തോളം ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഗോഗുളിൻ്റെ ഇനി അംട്രാക്ക് എന്ന് പറഞ്ഞ ട്രെയിന് ഡിലേ ആവുന്നുണ്ട്. അങ്ങനെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹോളിഡേ വീക്കെൻഡിൻ്റെ അന്ന് അശോക് അന്ന് ഉണ്ടായ ആ ട്രെയിൻ റെക്കിനെ കുറിച്ചും അന്ന് താനും മരിച്ചു എന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടതാണ് എന്നുള്ളതൊക്കെ മകനോട് പറയാണ്. അങ്ങനെയാണ് നിനക്ക് പെറ്റ് നെയിമായിട്ട് ഗോഗോൾ എന്ന് പേര് വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അശോക് ഈ കഥ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് വരെ നമ്മുടെ ഗോഗോളിന് ഈ സ്റ്റോറിയെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അതേപോലെ തൻ്റെ പേര് വെക്കാനുള്ള കാരണം ഇതായിരുന്നു എന്നും ഗോഗോളിന് അറിയില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം നിഖിൽ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ആർക്കിടെക്ചറിലായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഇഷ്ടം അദ്ദേഹം അശോകിനെ പോലെ തന്നെ ഒരു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു. പക്ഷെ അവരുടെ ഇഷ്ടത്തിനൊക്കെ എതിരായിട്ട് ഇയാൾ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടാണ് പിന്നീട് മാറുന്നത്. ഗ്രാജുവേഷൻ യേലിൽ നിന്നും എടുത്തതിൻ്റെ ശേഷം അദ്ദേഹം ഡിസൈൻ സ്കൂൾ കൊളംബിയയിൽ പോകുന്നുണ്ട്. മൻഹാട്ടനിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ന്യൂയോർക്കിൽ വെച്ച് അദ്ദേഹം ഒരു യങ് വുമൺ ആയിട്ടുള്ള മാക്സിനെ പരിചയപ്പെടുന്നുണ്ട്. അവളെന്ന് പറഞ്ഞാൽ ഒരു 5-സ്റ്റോറിയുടെ ബിൽഡിങ്ങിലൊക്കെ താമസിക്കുന്ന വെൽത്തി ആയിട്ടുള്ള പാരൻസിൻ്റെ മകളാണ്. അങ്ങനെ അവൾ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ചോദിച്ചറിയാതെ തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ ഡേറ്റ് ചെയ്യാൻ തുടങ്ങുകയും തൻ്റെ അമ്മയെയും അച്ഛനെയും ആഷിമയെയും അശോകിനെയും ഉപേക്ഷിച്ചുകൊണ്ട് മാക്സിൻ്റെ വീട്ടിലേക്ക് നിഖിൽ മൂവ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം ഗോഗോള് മാക്സിനെയും കൂട്ടി തൻ്റെ പാരൻസിൻ്റെ വീട്ടിൽ വരുന്നുണ്ട് ഒരു സമ്മർ വെക്കേഷനിൽ. എന്നിട്ട് അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ ഏകദേശം 2 ആഴ്ചയോളം ന്യൂഹാംഷെയറിൽ മാക്സിൻ്റെ ഫാമിലിയോടൊപ്പം അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പാരഡൈസ് അല്ലെങ്കിൽ ഒരു ഹെവൻലി ലൈഫാണ്. തൻ്റെ പാരൻസിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ബംഗാളി ട്രഡീഷനും ഇന്ത്യൻ ട്രഡീഷനും ആ കസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള അവനക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള ഒരു ലൈഫാണ് എന്ന് പറയുന്നുണ്ട്. ഈ നമ്മുടെ ഗോഗോളിനും അതേപോലെ സോണിയക്കൊക്കെ കൂടുതലായിട്ടും അവരുടെ ഫ്രണ്ട്സൊക്കെ ഫോളോ ചെയ്യുന്ന അമേരിക്കൻ ലൈഫ് സ്റ്റൈലായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത് എന്നും പറയുന്നുണ്ട്. പിന്നീട് അശോക് ഒരു വിസിറ്റിംഗ് പ്രൊഫസർഷിപ്പ് എടുക്കുന്നുണ്ട് ക്ലീവ്ലാൻഡിൻ്റെ പുറത്തായിട്ട്. അവിടെ ഏകദേശം 1 വർഷത്തോളം അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ 3 ആഴ്ച കൂടുമ്പോഴും അദ്ദേഹം അഷിമയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അശോക് ഒരു ദിവസം അഷിമയെ ഒരു രാത്രി വിളിച്ചിട്ട് പറയാണ് താൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്, ഒരു ചെറിയ സ്റ്റൊമക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഷിമ തിരിച്ചു വിളിക്കുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് മൂലം അശോക് മരിച്ചിട്ടുണ്ടെന്ന് അവൾ അറിയാനിടയാവുകയും ഫാമിലി ആകെ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഗോഗോള് പെട്ടെന്ന് തന്നെ ക്ലീവ്ലാൻഡിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് അവിടെ ഉള്ള അപ്പാർട്ട്മെൻറ്റിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. അച്ഛൻ മരിക്കുമ്പോഴാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ബംഗാളി മോർണിംഗ് പ്രാക്ടീസസൊക്കെ ഫാമിലി ചെയ്യുന്നത് മാക്സിൻ കാണാൻ ഇടയാവുന്നതും അത് കാണുന്നതോടുകൂടെ മാക്സിന് ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഇതിൻ്റെ ശേഷം ഗോഗോളും മാക്സിനും ബ്രേക്കപ്പ് ആവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ലൈഫ് സ്റ്റൈലിൽ വലിയ വെൽത്തി ഫാമിലിയിൽ ജീവിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലും അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഗോഗോള് തൻ്റെ ന്യൂയോർക്കിലുള്ള ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അമ്മയെയും അനീത്തിയെയും ബോസ്റ്റണിൽ ഇടയ്ക്കിടയ്ക്ക് പോയി വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അഷീമ ഗോഗോളിൻ്റെ കല്യാണം മൗഷുമിയുമായിട്ട് നടത്തണമെന്ന് തീരുമാനിക്കുകയാണ്. കാരണം മൗഷുമി എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അവരുടെ പെമ്പർട്ടൺ റോഡിൽ അവർ നിന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 14-ാമത്തെ വയസ്സിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഹോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വന്നൊരു ഷൈ ഗേൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് മൗഷുമി. അവരുടെ ഫാമിലി ഫ്രണ്ടായിരുന്നു. അവളുമായിട്ട് കല്യാണം നടത്തണമെന്ന് തീരുമാനിക്കുകയാണ്. ഗോഗോളിൻ്റെയും മൗഷുമിൻ്റെയും കല്യാണം നടത്തണമെന്ന് അഷീമ തീരുമാനിക്കുകയാണ്. അവളിപ്പോൾ ഫ്രഞ്ച് ലിറ്ററേച്ചറിൽ PhD ചെയ്യുകയാണ് ന്യൂയോർക്കിൽ. അപ്പോൾ അവർ ആദ്യം ബ്ലൈൻഡ് ഡേറ്റിനെ ആദ്യം അവർ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ അവർക്ക് പരസ്പരം ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ അവർ ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ സ്നേഹത്തിലാവുകയും ചെയ്തു. ഏകദേശം 1 വർഷത്തിൻ്റെ ശേഷം ഒരു ബംഗാളി സെറിമണിയിൽ ഓടുകൂടെ അവരുടെ മാരേജ് കഴിയുന്നുണ്ട് ന്യൂജേഴ്സിയിൽ വെച്ചിട്ട്. ആ ന്യൂജേഴ്സിയിലാണ് ആക്ച്വലി മൗഷുമിയുടെ പാവ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ബംഗാളി സെറിമണിയിലൂടെ അവർ മാരേജ് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻ്റ് ഔട്ട് എടുത്തിട്ട് അവിടെ താമസിക്കുകയാണ്. സമയം പോകുന്നതിനനുസരിച്ച് അങ്ങനെ പാസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർ തമ്മിലുള്ള സ്നേഹം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ പാരീസിലേക്ക് കപ്പിൾസ് ട്രിപ്പ് പോകുന്നുണ്ട്. അവിടെ അവൾ നമ്മുടെ മൗഷുമി ഒരു പേപ്പർ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. മൗഷുമിക്ക് കൂടുതലായിട്ടും അവളുടെ ആർട്ടിസ്റ്റിക് കരിയറുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇഷ്ടം. അതേപോലെ അവളുടെ ബ്രൂക്ക്ലിൻ ഫ്രണ്ട്സ് അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഇഷ്ടം. പക്ഷേ ഗോഗോളിന് അത് അത്ര ഇഷ്ടമില്ലായിരുന്നു. അത് ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടായിരുന്നു അയാൾ കണ്ടിരുന്നത്. ആൻഡ് സെൽഫിഷ്, അവൾ എന്താണ് സ്വാർത്ഥയാണ് അങ്ങനെയുള്ള രീതിയിലായിരുന്നു അയാൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മൗഷുമിക്ക് പിന്നീട് ഈ ഒരു മാരേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്വാസം മുട്ടലായിട്ട് പോലെ ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ അവൾ അവളുടെ ഓൾഡ് ഫ്രണ്ടുമായിട്ട് അഫെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അയാളുടെ പേരാണ് ഡിമിട്രി
ഡെസ് ജാർഡിങ്സ്ന്ന് അയാളുമായിട്ടുള്ള തൻ്റെ ഓൾഡ് ഫ്രണ്ടാണ് മൗഷമിയുടെ. അയാളോടൊപ്പം അഫെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ അഫെയർ മാസങ്ങളോളം ഗോകുലിൽ നിന്നും അവൾ മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിഖിൽ അഥവാ ഗോകുൽ അത് ആ കള്ളത്തരം പൊളിച്ചടിക്കിയ സമയത്ത് അവളത് കൺഫ്യസ് ചെയ്യുന്നുണ്ട്, ഞാൻ അയാളുമായി ഇഷ്ടത്തിലാണെന്ന് കൺഫ്യസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ മ്യൂച്വൽ ഡിവോഴ്സിലൂടെ രണ്ടാളും രണ്ട് വഴിക്ക് പിരിയാണ്. അങ്ങനെ അവസാനം ഒരു ക്രിസ്മസ് പാർട്ടിക്ക് വേണ്ടി പെമ്പർട്ടൺ റോട്ടിലേക്ക് ഗോകുൽ തിരിച്ചു വരികയാണ്. അവിടെ ഗോകുൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സോണിയ എന്ന് പറഞ്ഞ തൻ്റെ അനിയത്തി ഹാഫ് ചൈനീസും ഹാഫ് ഫ്രഞ്ചുമായിട്ടുള്ള ബെൻ എന്ന ഒരാളുമായിട്ട് മാരി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൾ ആദ്യം എൻഗേജ്മെൻ്റ് നടത്തി, പിന്നെ അയാളെ കല്യാണം കഴിക്കുകയാണ്. എന്നിട്ട് ബോസ്റ്റോൺ ഏരിയയിൽ തന്നെ അവിടെ സെറ്റിലാവുകയാണ്. അഷിമ തൻ്റെ ജീവിതത്തിൻ്റെ പാതി കാലം ബോസ്റ്റോണിലും പിന്നെ പകുതി കൽക്കട്ടയിലുമായിട്ട് സ്പെൻഡ് ചെയ്യുകയാണ് തൻ്റെ റിലേറ്റീവ്സിനോട് ക്ലോസ് ആയിക്കൊണ്ട് എന്ന് പറയുന്നുണ്ട്. ഗോകുൽ ഇപ്പോൾ ന്യൂയോർക്കിൽ ആർക്കിടെക്റ്റായിട്ട് തൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു സ്മോളർ ഫോമിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടെ അയാൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നിഖിൽ തൻ്റെ റൂമിലേക്ക് പോയ സമയത്താണ് തൻ്റെ അച്ഛൻ 14-ാമത്തെ വയസ്സിൽ തനിക്ക് കൊടുത്ത ആ ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ ആ ഒരു കോപ്പി, അതായത് നിക്കോള ഗോഗോലിൻ്റെ ആ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ കോപ്പി അദ്ദേഹം കാണാനിടയാവുന്നതും. അത് കാണുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് തൻ്റെ അച്ഛൻ ഈ ഓദറുമായിട്ട് എത്രയധികം അറ്റാച്ച്ഡ് ആയിരുന്നു എന്നത് അപ്പോഴാണ് ഗോഗോല് മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് തൻ്റെ അച്ഛനോടിൻ്റെ ആ ഒരു ഓർമ്മകളോട് അവനക്ക് വല്ലാത്ത ഒരു അടുപ്പം തോന്നുന്നതും. അങ്ങനെ അദ്ദേഹം ആ ഒരു ഗോഗോലിൻ്റെ ബുക്ക് വായിച്ചു തുടങ്ങുകയാണ്. അതോടുകൂടെ ഇവിടെ നോവൽ അവസാനിക്കുകയാണ്. ഒരു നോവലിലെ തീമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇമിഗ്രൻ്റ് എക്സ്പീരിയൻസ്. അതായത് ആദ്യമായിട്ട് ബംഗാളി, നമ്മൾ പറഞ്ഞു യങ് ബംഗാളി ഇമിഗ്രൻസാണ് നമ്മുടെ അഷിമയും അശോകും. അവർ അമേരിക്കയിലേക്ക് വരുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന സ്ട്രഗിൾസ്, അതായത് അമേരിക്കൻ ലൈഫ് സ്റ്റൈലും അവരുടെ കൾച്ചറൽ പ്രാക്ടീസസും വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ജീവിക്കാനുണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിൾസ് അതൊക്കെ ഈ ഒരു നോവലിലൂടെ നമ്മുടെ നോവലിസ്റ്റ് വളരെ നന്നായിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നീട് മക്കൾ ജനിച്ച് വലുതാവുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബംഗാളി അമേരിക്കൻ ആയിട്ടാണ് ഈ കുട്ടികൾ ജനിച്ച് വളരുന്നത്. അപ്പോൾ അവരുടെ ഇവിടെ നമ്മുടെ ആദ്യത്തെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കുട്ടിയായിട്ടുള്ള ഗോകോലിന് പേരിടുന്ന സമയത്ത് ബംഗാളി ട്രഡീഷനിൽ എൽഡേഴ്സ് പേര് വെക്കണം എന്നുണ്ട്. പക്ഷേ അത് അമേരിക്കയിലായത് കാരണം അവർക്ക് സാധിക്കുന്നില്ല. മെയിൽ അയക്കുന്ന സമയത്ത് ഗ്രാൻഡ് മക്ക് സ്ട്രോക്ക് വരുന്നത് കാരണം അതും സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുടെ പേര് ഗോകോൽ, റഷ്യൻ റൈറ്ററുടെ ഒരു പേര് വയ്ക്കുകയാണ് തൽക്കാലം. പിന്നീട് പാസ്പോർട്ടിൽ അച്ഛൻ മരിക്കുന്നത്, അഷിമയുടെ അച്ഛൻ മരിക്കുന്നത് കാരണം പാസ്പോർട്ടിൽ അതേ പേര് തന്നെ കൊടുക്കേണ്ടി വരുന്നു. പിന്നീട് ആ ഒരു ഐഡൻറ്റിറ്റി ഇഷ്യൂ നമ്മുടെ ഗോകോലിന് ഫേസ് ചെയ്യുന്നത് ഈ ഒരു പ്രോബ്ലം കൊണ്ടാണെന്ന് പറയും. പിന്നീട് ഗോകുൽ മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ പേരിന് ഒരു ഇന്ത്യൻ ഒറിജിനും ഇല്ല, ഒരു അമേരിക്കൻ ഒറിജിനും ഇല്ല, പിന്നെ എങ്ങനെയാണ് തനിക്ക് ഈ പേര് വന്നതെന്ന് ഒരു കൺഫ്യൂഷനൊക്കെ ഗോകുലിന് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് ഈ നോവലിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് ജനിച്ച റൂട്ട്, അതായത് അവർ ജനിച്ചത് അമേരിക്കയിലാണെങ്കിലും ബംഗാളി ട്രഡീഷനാണ് അവരുടെ ഫാമിലി ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ട് കുട്ടികൾക്കും സോണിയയ്ക്കും അതേപോലെ ഗോകുലിനും അമേരിക്കൻ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാനായിരുന്നു ഇഷ്ടം. കാരണം അവരുടെ ഫ്രണ്ട്സൊക്കെ അതായിരുന്നു ഫോളോ ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ അമ്മയ്ക്കും അച്ഛനും എതിരായിട്ട് അവർക്ക് അവരുടേതായ ഇഷ്ടത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരുന്നതായിട്ട് നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഫാമിലിയും ട്രഡീഷനും റിച്വലും, ഒരുപാട് ട്രഡീഷനും റിച്വലും ഒക്കെ ബംഗാളി ഫാമിലിയിലുണ്ട്, അതായത് ഗാംഗുലി ഫാമിലിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു നോവലിലൂടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേര് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എൽഡേഴ്സാണ് വയ്ക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ അശോക് മരിക്കുന്ന സമയത്ത് ബംഗാളി ആ ഒരു ട്രഡീഷനിലുള്ള ആ ഒരു മോർണിംഗ് ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഈ ഒരു നോവലിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് റിബല്യൺ ഗ്രോയിങ് അപ്പ്, അതായത് തൻ്റെ അമ്മയെയും അച്ഛയും അച്ഛനെയും ഒന്നും വക വയ്ക്കാതെ ഒരു ഡ്രിങ്കറായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്ന ഒരു കുട്ടിയായിട്ടും എല്ലാവരെയും വെറുപ്പിച്ച് നടക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് നമുക്ക് ഗോകുലിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവൻ ആരെയും ബഹുമാനിക്കാത്ത മടിയനായ ഒരു പുത്രനായിട്ടൊക്കെ ആയിരുന്നു ഈ ഒരു നോവലിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതൊരു റിബല്യൻ ടൈപ്പാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ അവൻ അവൻ്റേതായ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് ഇതിൽ നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നീട് നമുക്ക് അശോക് അഷിമയുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു പുരോഗമനവും ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഐഡൻറ്റിറ്റി ആൻഡ് നെയിമിങ്, അതായത് നെയിംസേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ മരിച്ചതിൻ്റെ ശേഷം, അതായത് ഏതെങ്കിലും ഗ്രാൻഡ് ഫാദറോ ഫാദറോ അവരുടെ പേര് കുട്ടിക്ക് വെക്കുന്നതിനെയാണ് നെയിംസേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരാളുടെ ഐഡൻറ്റിറ്റിയെ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ജസ്റ്റ് നെയിംസേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പേര് വെക്കൽ മാത്രമല്ല. ഐഡൻറ്റിറ്റി ആൻഡ് നെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഗോകോൽ എന്ന ഈ ഒരു പേരിൽ നിന്നും അശോക് ഉദ്ദേശിക്കുന്നത് വലിയൊരു മീനിങ് ആണ്. തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇടയാക്കിയിട്ടുള്ള നിക്കോള ഗോകോലിൻ്റെ പേരാണ് തൻ്റെ മകന് വയ്ക്കുന്നത്. അത് പക്ഷേ ഗോകുൽ അറിയുന്നത് ഏറ്റവും അവസാനത്തിലേക്കായിട്ടാണ് അറിയുന്നത്.
അപ്പോൾ അതും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ലവ് ആൻഡ് മാരേജ്, അതായത് ഗോഗോളുടെ ലൈഫാണ് ഇവിടെ കാണിക്കുന്നത്. അശോകും അശ്വിനിയും തമ്മിലുള്ള നല്ല റിലേഷൻഷിപ്പ് ഇതിൽ കാണിക്കുന്നുണ്ട്. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. അശോക് നല്ല കെയറിംഗ് ആയിട്ടുള്ള ഹസ്ബൻഡും ഫാദറും ഒക്കെ ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അശിമയ്ക്ക് കുറേ ലൈഫിൽ ബോറിങ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അവൾ തൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ അവളുടെ ബോറടി മാറ്റാനായിട്ട് അവരവിടെ പാർട്ടിയൊക്കെ ബംഗാളി ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഫാമിലീസുമായിട്ട് പാർട്ടിയൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ടൊക്കെ അവളുടെ ബോറടി അവൾ മാറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഗോഗോളിൻ്റെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫെയിലിയർ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആദ്യം റുവ എന്ന് പറഞ്ഞ ഒരാളായിട്ടും പിന്നീട് മാക്സിനുമായിട്ടും പിന്നീട് മൗഷമിയായിട്ടും ഒക്കെ അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഒന്നിലും അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് തീമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.